മാടക്കാൽ തൂക്കുപാലം നിർമ്മിക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ കലക്ടറോട് നിർദ്ദേശിച്ചു. തൂക്കുപാലം തകർന്നതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ കഴിയാതിരുന്നതിനെയും കമ്മീഷൻ വിമർശിച്ചു. മാടക്കാൽ തൂക്കുപാലം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉടുമ്പന്തല സ്വദേശി വി ടി ഷാഹുൽ ഹമീദ് നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. 2013 നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം 2 മാസങ്ങൾക്ക് ശേഷം തകർന്നു വീഴുകയായിരുന്നു. പുതിയ പാലത്തിന് 2015 എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും 2017 വരെ നടപടിയുണ്ടായില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. പുതിയ പ്ലാനും എസ്റ്റിമേറ്റും യഥാസമയം പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. പാലം തകർന്നതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താനും ശ്രമം നടന്നില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഇവിടെ ഈ കടവിന് പാലം പണി ആരംഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നില്ലെങ്കിൽ 6 മാസം വരെ ഞാൻ ഈ കമ്മീഷന്റെ ഉത്തരവായി കാത്തിരിക്കും. എല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നാട്ടുകാരുടെ സഹകരണത്തോടെ ഞാൻ സമീപിക്കുകയും അതിനനുകൂലമായ ഉത്തരവുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അല്ല, ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തീരദേശത്തിൻ്റെ ജനങ്ങളുടെ യാത്ര മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാലത്തിൻ്റെ പുനർനിർമ്മാണം സംബന്ധിച്ച് 2017 നവംബറിൽ തൃക്കരിപ്പൂർ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും നടപടികൾ വൈകുകയാണ്. ഇതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.